ബിഗ് ബോസ് മലയാളം സീസൺ 5 നാളത്തെ പ്രൊമോ വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞു. പ്രൊമോ കാണുമ്പോൾ നമുക്കറിയാം ജയിൽ നോമിനേഷനാണ്, ആരായിരിക്കും നാളെ ജയിലിലേക്ക് പോവുക. പ്രൊമോയിൽ നിന്ന് ആളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, കാരണം സൂചനകളൊന്നും തന്നെ നമ്മുടെ മുമ്പിലില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തിയാൽ, എത്രയൊക്കെ ബിഗ് ബോസ് പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാലും കിച്ചൺ ടീമിൽ ഡ്യൂട്ടിക്കെത്താതെ മാറി നിൽക്കുന്ന ഏഞ്ചലിൻ മറിയ ജയിലിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. വീക്കിലി ടാസ്കിൽ ഉഴപ്പി നടന്ന കാര്യമായ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാത്ത നമ്മുടെ റെനോഷ് ജോർജ് ജയിലിലേക്ക് പോകാൻ സാധ്യതയുള്ള ആളാണ്, പോകുന്നതിൽ തെറ്റുമില്ല. ടാസ്കിന് പുറത്ത് വലിയ പെർഫോമൻസ് ഒന്നും നമുക്ക് കാണാൻ കഴിയാതിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ശോഭയുടേതാണെങ്കിലും ലച്ചുവിൻ്റേതാണെങ്കിലും. ഇവരൊക്കെ കുറേ കൂടി ആക്റ്റീവ് ആവേണ്ടതുണ്ട്. ശ്രുതി ലക്ഷ്മിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ടാസ്കിലെ ചില പ്രകടനങ്ങൾ മാറ്റി നിർത്തിയാൽ പൊതുവെ വീട്ടിനകത്ത് ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരിൽ ആരെങ്കിലുമൊക്കെ ജയിലിൽ പോകാൻ അർഹതയുള്ളവരാണ്. പക്ഷെ പോകുന്നത് ഇവരൊക്കെ തന്നെ ആയിരിക്കുമോ? കണ്ടു തന്നെ അറിയാം. പലരും ഗോപികയുടെ പേര് പറയാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അൺഫെയർ ആയിരിക്കുമെന്നേ എനിക്ക് പറയാനുള്ളൂ. കാര്യം എന്തൊക്കെയാണെങ്കിലും വളരെ നന്നായിട്ട് ഗെയിമിൽ ഇൻവോൾവ് ആയി നിൽക്കുന്നയാളാണ് ഗോപിക. എന്തായാലും നമുക്ക് നോക്കാം നാളെ ബിഗ് ബോസ് മലയാളം വീടിൻ്റെ ആദ്യത്തെ ജയിൽ നോമിനേഷനിൽ ആരൊക്കെയായിരിക്കും ജയിലിലേക്ക് പോവുക എന്ന്.